നമസ്കാരം. സ്വകാര്യ ബസ്സുകൾ 4000 5000 വാങ്ങുന്ന സ്ഥാനത്ത് Ksrtc 1200 രൂപയാണ് വാങ്ങുന്നത്. നല്ല കാര്യം, വളരെ സന്തോഷം. മറ്റു പൊതുമേഖലാ വെള്ളാനകൾ തുടങ്ങുമ്പോഴും ഇത് തന്നെയായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അവയൊക്കെ ഓരോ വർഷവും കോടാനുകൂടി നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് ശമ്പളം കൊടുക്കേണ്ട സ്ഥിതി ഉണ്ടായതും എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും മനസ്സിലാകാത്ത കാര്യം ബിസിനസ്സിന് അതിൻ്റെതായ ചലനാത്മകത ഉണ്ട് എന്ന കാര്യമാണ്. സ്വകാര്യ വ്യക്തി സ്വന്തം പണം മുടക്കി ഒരു ബിസിനസ് നടത്തുമ്പോൾ അതെൻ്റെ ജീവിതവുമായും വളർച്ചയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ബിസിനസ് ഭംഗിയായി നടന്നു പോവേണ്ടത് അവൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യവുമാണ്. ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും ശമ്പളവും പെൻഷനും കൃത്യമായി കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു ബ്യൂറോക്രാറ്റിന് അത്തരം ഒരു ചലനാത്മകത സൃഷ്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പൊതുമേഖല എന്ന ആശയം അടിസ്ഥാനപരമായി ന്യൂനത ഉള്ളതാണ്. ഇവർ സാമ്പത്തിക നീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തികച്ചും ഉപരിപ്ലവമായി മാത്രം ചിന്തിക്കാൻ കഴിയുന്നവരാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം പരീക്ഷിച്ച ഇടങ്ങളിൽ ഒക്കെ പരാജയപ്പെട്ട പൊതുമേഖലയ്ക്ക് വേണ്ടി ഇവർ വാദിക്കുന്നത്. കുറഞ്ഞ നിരക്ക്, സാധാരണക്കാരന് താങ്ങാനാവുന്ന നിരക്ക്, കൊടിയ ചൂഷണം, ഇതൊക്കെ സ്ഥിരം പല്ലവികളാണ്. കുറഞ്ഞ നിരക്കിനെ പറ്റി തന്നെ നമുക്ക് ആദ്യം പറയാം. ഒരു പഴക്കച്ചവടക്കാരന് ഡിമാൻഡ് വരുമ്പോൾ വില കൂട്ടേണ്ടി വരും. അവൻ അമിത ലാഭം കിട്ടും, പക്ഷേ അടുത്ത ദിവസം വാങ്ങാൻ ആളില്ലാത്ത പഴങ്ങൾ നശിച്ചു പോകാം. അങ്ങനെ വരുമ്പോൾ തലേ ദിവസം ഉണ്ടായ അധിക ലാഭമാണ് അവനെ പിടിച്ചു നിർത്തുന്നത്. ബസിൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ്. ഡിമാൻഡില്ലാത്ത സമയങ്ങളിൽ നഷ്ടത്തിൽ ഓടേണ്ടി വരും. അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഡിമാൻഡ് കൂടുമ്പോൾ വാങ്ങുന്ന അധിക ലാഭത്തിൽ നിന്നാണ്. സർവീസ് ദീർഘകാലത്തേക്ക് ലാഭകരമാക്കുന്നതിന് ഇത്തരം ചടുലമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഒരു ഉദ്യോഗസ്ഥന് അതിനുള്ള അധികാരം ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ തന്നെ ആർജവും ഉണ്ടാവുമോ? അല്ലെങ്കിൽ ലാഭകരമായ ഒരു കമ്പനി നടത്തിക്കൊണ്ടു പോവുക എന്നത് പ്രാഥമിക ലക്ഷ്യമില്ലാത്ത ഒരു സംവിധാനത്തെ നയിക്കുന്നവർ എന്തിനെ അങ്ങനെ ചിന്തിക്കണം? കുറഞ്ഞ ചാർജ് എന്നത് ഗുണമാണെന്ന് തോന്നുമെങ്കിലും ദോഷകരവുമാണ്. വീടുകളിലേക്കുള്ള ജലവിതരണത്തിന് ഒരു കൺസ്യൂമർ അടയ്ക്കേണ്ടത് 2 മാസം കൂടുമ്പോൾ 40 രൂപയാണ്. സർവീസിലേക്കുള്ള അപാകത ഒരു കൺസ്യൂമർ ചൂണ്ടിക്കാണ്ടുമ്പോൾ KWA ഉദ്യോഗസ്ഥരുടെ മനോഭാവം ഇതാണ്: മാസം 20 ഉലുവ അല്ലേ അടയ്ക്കുന്നത്, എന്നിട്ട് അവൻ്റെ ഒരു ധിക്കാരം. ഇവിടെ കുറഞ്ഞ ചാർജ് എന്നത് സാധാരണ പൗരന് അവൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ യഥാർത്ഥത്തിൽ തടസ്സമാവുകയാണ്. ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ സേവനം നൽകുക എന്നത് ലക്ഷ്യമായി കാണുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്തുകൊണ്ടാണ് സ്വന്തം കാശ് മുടക്കി കുറഞ്ഞ ചെലവിൽ സേവനം നടത്തി കാണിക്കാത്തത്? കാശുള്ള ഒരുപാട് പേർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ. കുത്തക മുതലാളിമാരുടെ ചൂഷണം തടയാൻ അങ്ങനെയും ആവാമല്ലോ. പൊതുകാശെടുത്ത് ചവിട്ടിക്കളിക്കുന്നതല്ലോ കഴിവ്. ഇതിപ്പോൾ കുറച്ചു പേർക്ക് ആദ്യം നല്ല ആശയവും സുഖവുമായിരിക്കും. കുറേ കാലം കഴിയുമ്പോൾ മറ്റൊരു വെള്ളാനയായി മാറും. അവൻ്റെ തന്നെ നികുതി പണമെടുത്ത് വെള്ളാനയെ തീറ്റിപ്പോറ്റും. കമ്മ്യൂണിസ്റ്റിൻ്റെ പക്ഷേ കുലുക്കമുണ്ടാവില്ല. സാധാരണക്കാരൻ്റെ കേശിയിൽ നിന്ന് നേരിട്ടെടുക്കുന്നില്ലല്ലോ. അവന് ഇതൊന്നും അറിയേണ്ട ആവശ്യവുമില്ല. ഇൻഡയറക്റ്റ് ടാസ്ക്, ഇൻഡയറക്റ്റ് പേയ്മെൻറ്റ്. എല്ലാവർക്കും സന്തോഷം. കടബാധ്യതയോ? പോകാൻ പറയുക. നോട്ടടിച്ചാൽ പോരെ, പ്രശ്നം തീർന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.